പല തരത്തിലുള്ള ആരാധനകളും പിന്നെ നിലനിന്നതായിട്ട് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. പലതരത്തിലുള്ള ആരാധനകൾ നിലനിന്നിരുന്നു. ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ പിന്നെ അത്തരം വിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്നിരുന്നു. അന്ന് സ്നാപക യോഹന്നാനിയും അതുപോലെ തന്നെ പിന്നെ ഈ യോസഫിനെയും ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു ഇവിടെ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. യോസഫിനും ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് യൂയോമയ സഭ എന്ന് പറയും. യൂയോമയ സഭ. അത് പാലക്കാടുള്ള ഒരു പിന്നെ ബ്രാഹ്മണൻ, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറി. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും. അദ്ദേഹത്തിന്റെ പേര് പിന്നീട് യുയുസ്തോഫ് യോസെഫ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അതാണ് പിന്നീട് യൂയോമയ സഭയായിട്ട് മാറിയത്. അങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ഇന്ന് ക്രിസ്തീയ പിന്നെ ഭക്തിഗാനങ്ങളിൽ ഒട്ടേറെ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഈ വിദ്വാൻകുട്ടി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വിദ്വാൻകുട്ടി പാലക്കാടിന്ന് അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു രോഗം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്രിസ്തീയ പുരോഹിതനുമായിട്ട് ഇടപഴകുകയും അതിൽ കൂടി അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പാലക്കാട് നിന്ന് പിന്നെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പിന്നെ ചേരുകയും അദ്ദേഹം പിന്നെ തിരുവിതാംകൂറിൽ താമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അങ്ങനെ തിരുവിതാംകൂറിൽ താമസമാക്കി. അദ്ദേഹം പിന്നെ നല്ല ബ്രാഹ്മണനായിരുന്ന ആ വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് സംഗീതത്തിലുമൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു. അതുപോലെ അത് ഭാഷാ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. അങ്ങനെയൊക്കെ വലിയൊരു കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ അതിന്റെ അന്നത്തെ നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ പിന്നെ എന്താ താല്പര്യത്തിനൊത്തിട്ട് പല കാര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ക്രിസ്തീയ ചരിത്രം വായിച്ചു മനസ്സിലാക്കിയവർക്കറിയാം. പിന്നെ വിദ്വാൻകുട്ടി എന്ന അഥവാ യുയുസ്തോഫ് യോസഫിന്റെ ചരിത്രമായിട്ട് യൂയോമയ സഭ ആ ചരിത്രം പഠിച്ചാൽ കാണാം. ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്നാപക യോഹന്നാനെയും അതേ യോസഫിനെയും ഒക്കെ അന്ന് ദൈവമായിട്ട് കണ്ടിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ എങ്ങനെയായിരുന്നു അവരെ ദൈവമായി കണ്ടിരുന്നത് എന്നുള്ളത് പിന്നെ ഉള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ കാണാം ഈ പിന്നെ സ്നാപക യോഹന്നാനെയും യോസഫിനെയും ദൈവമായിട്ട് കണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ അന്ന് യുയോമ സഭയല്ല, ആകെ 100-150 ആളുകളെ ഉള്ളൂ അത് തിരുവാങ്കൂറില്. അത് വലിയൊരു വിഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു സഭയാണത്. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്നെ വളരെ ക്രിസ്തീയ പിന്നെ ആ വിഭാഗം വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് മറ്റു മേഖലയിലേക്ക് കടന്നുപോയതോടുകൂടി ഈ പറയുന്ന പിന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹം പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്തു. അദ്ദേഹം മറ്റേ അന്ന് അന്ത്യനാളുണ്ടെന്നൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ അന്ത്യനാളുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റുപറയാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇവിടെ പറയില്ല. അപ്പൊ അതില് ആ അന്ത്യനാളില് പിന്നെ വരികയാണെന്നുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളൊക്കെ അന്ത്യനാളിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി. അങ്ങനെ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അവര് തുറന്നു പറഞ്ഞു. കാരണം നാളെ മരിക്കാൻ പോവല്ലേ. പക്ഷേ പിന്നീട് ആ അന്ത്യനാള് സംഭവിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്നോട് അത് നീട്ടിവെച്ചുക്കണുന്ന്. അങ്ങനെ പിന്നീട് വീണ്ടും അന്ത്യനാള് സംഭവിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ആ കാര്യം പിന്നെ വിശ്വാസികളെ ഉണർത്തി. അന്നും സംഭവിച്ചില്ല. പിന്നെ
അപ്പൊ അതില് ഇത് ഇനി മുന്നോട്ട് പോവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ചരിത്രം കാണാം. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്തീയ സഹോദരന്മാരും പണ്ഡിതന്മാരും ഇപ്പൊ ഇന്നലെ ജോസാറിന്റെ റൂമിലടക്കം, ജോസാറിന്റെ റൂമിലടക്കം ഇന്നലെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. കേവലം ഞാനൊരു കമാൻഡ് എഴുതിയിട്ടിരുന്നു, എഴുതിയിട്ട കാരണത്താൽ അദ്ദേഹം ഈ അന്തിക്രിസ്തു എന്നുള്ളത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്നെ ആ ഒരു പടലേക്ക് കൊണ്ടുപോയി കെട്ടുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഇതാണ് ഇവര് കളവേ പറയുള്ളൂ എന്ന് പറഞ്ഞത്. ഇവർക്ക് പരിശുദ്ധാത്മാവുണ്ട്, ദൈവമുണ്ട്, മറ്റേതുണ്ട്, കുടച്ചക്കറുണ്ട് എന്ന് പറയുന്നത് ഈ മറ്റേ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട് നുണ പറഞ്ഞു പിന്നെ ഈ സുവിശേഷം പറയുന്നത്? യോഹന്നാന്റെ ലേഖനം കൃത്യമായിട്ട് ആ അന്തിക്രിസ്തു നമ്മളിൽ നിന്ന് പോയവർ തന്നെയാണ്, അവര് നമ്മളിൽ നിന്ന് പോയവര് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ ഒന്നാം ലേഖനത്തില് ഈ പറയുന്ന അന്തിക്രിസ്തു ഇപ്പോ തന്നെ പിന്നെ പുറപ്പെട്ടിട്ടുണ്ട്, അത് നമ്മളിൽ നിന്ന് പോയവർ തന്നെയാണെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു. ഇത് അറിയാത്ത ആളുകളല്ലോ. അപ്പൊ അവിടെ ജയ്ദീപ് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, നല്ല വ്യക്തിയാണ്. പക്ഷെ കളവ് പറയുന്ന കാര്യത്തിൽ ഇവരൊക്കെ ഒരേ മാതിരിയാണ്. അതായത് ഞാൻ കമന്റ് ഇട്ടതിനെ അത് ഇഷ്ടപ്പെടായിട്ട്, അതായത് ബൈബിളിലെ ഒരു വചനം മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ അവിടെ ഇട്ടിട്ടുള്ള എന്താ വെച്ചാല് യോഹാനിയൻ കോമ എന്ന് പറഞ്ഞിട്ട്, യോഹാനിയൻ കോമ എന്ന് പറഞ്ഞ അടയാളപ്പെടുത്താറുണ്ട് യോഹന്നാന്റെ പിന്നെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം 7-8 വചനങ്ങള്. അത് 9-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് ക്രിസ്തീയ ചരിത്രകാരന്മാര് തന്നെ പറഞ്ഞ ആ കാര്യം. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളൊരു വിശദീകരണം ഒന്ന് പറയാമോ എന്ന് എന്നെ ചോദിച്ചിട്ടുള്ളൂ. അല്ലെ, അതല്ലാതെ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നോ ബൈബിള് തെറ്റാ ഒന്നും പറഞ്ഞിട്ട. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ യോഹാനിയൻ കോമ. അപ്പൊ അത് നിങ്ങൾ ഇതിന്റെ പിന്നെ എന്താണിത്, ഇതിനെ കുറിച്ചിട്ട് പിന്നെ ശരിക്കുള്ള വിവരണം അതറിയാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞോടുകൂടി ഇത് പുറത്ത് കിട്ടു, പുറത്ത് കിട്ടിട്ട് പിന്നെ എന്നെ റിമൂവ് ചെയ്തു. അപ്പൊ ഞാൻ അതിന് റീപ്ലോ എടുത്ത് നോക്കിയപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അന്തിക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ പറയുന്ന പുത്രനെ നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മുസ്ലിം ജനവിഭാഗത്തിലേക്ക് കൊണ്ടുപോയി കിട്ടുന്ന ഒരു ഏർപ്പാട് അവിടെ കണ്ടു. അപ്പൊ കളവ് പറഞ്ഞിട്ട് വിശ്വാസികളെ അവിടെ പിന്നെ അവരുടെ പിന്നെ മനസ്സിലേക്ക് ഇത്തരം കളവുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു പുകമറക്കുള്ളിൽ ഇരുത്തുന്ന ഒരു സ്വഭാവം ഇവരുടെ അടിയിലുണ്ട്. എല്ലാരെയും അല്ല ഞാൻ പറയണ കേട്ടോ, ഞാൻ പറഞ്ഞ ആളുകൾ മാത്രമുള്ളൂ, ആ റൂമിലുള്ള പുരോഹിതന്മാര്, ആ ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞത് അത് മുസ്ലിം പിന്നെ അതായത് പ്രവാചകനാണെന്നുള്ളോടത്തോളം വരുത്തി തീർക്കുക. യഥാർത്ഥത്തില് അവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അവര് നമ്മളിൽ നിന്ന് പോയ ആളുകൾ തന്നെയാണ് പോരെ. അപ്പൊ കളവല്ലേ ഈ പറയുന്നത്? ഇവർക്കൊക്കെ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. ശുദ്ധ കളവായിട്ടല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? അപ്പൊ ഇതാണ്